നമ്മൾ പലപ്പോഴും വീട്ടിലിരുന്ന് പറയാറുണ്ട്, എൻ്റെ ഒറ്റയാളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് ഈ വീട് ഇങ്ങനെങ്കിലുമൊക്കെ നിന്നു പോകുന്നത്, അല്ലെങ്കിൽ കാണാമായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ക്രിസ്തുവിൽ പ്രശംസിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ എന്താണ് പ്രാർത്ഥന? പ്രാണന്റെ അർത്ഥനയല്ലേ പ്രാർത്ഥന? ഇയ്യോബിൻ്റെ പുസ്തകം 11:13 ഇപ്രകാരം പറയുന്നു, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈകൾ മലർത്തുമ്പോൾ ദ്രോഹം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അകറ്റുക, നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈകൾ മലർത്തുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് വേണ്ട ക്വാളിറ്റിയാണ് ദൈവസന്നിധിയിൽ ഹൃദയത്തെ നേരെയാക്കുക. പല വിചാരങ്ങളോടുകൂടിയാണോ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ കഴിക്കുന്നത്? ഏറ്റവും കൂടുതൽ എനിക്ക് ക്ഷീണം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണോ? ഉറങ്ങി ഉറങ്ങി ഞാൻ മൂക്കുകുത്തി വീഴുന്നത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രമല്ലേ? നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈകൾ മലർത്തുമ്പോൾ. പലപ്പോഴും നമ്മൾ ദേവാലയത്തിൽ വന്നിട്ട് അച്ഛനോട് പറയും, അച്ഛാ, അച്ഛൻ ആരോടും പറയരുതേ എൻ്റെ മക്കളോട് ഇങ്ങോട്ട് വരാൻ വിളിച്ച അങ്ങോട്ട് പോകുന്നവരാണ്, അനുസരണമില്ല അച്ഛാ, അച്ഛനൊന്ന് പ്രത്യേകം അവന് വേണ്ടി അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴിപഠിപ്പിക്കും, പാപികൾ നിങ്കലേക്ക് തിരിയും. എപ്പോഴാണ് അതിക്രമം ചെയ്യുന്ന മക്കളെ വഴിപഠിപ്പിക്കണമെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്? 51 സങ്കീർത്തനക്കാരൻ അതിന് മുന്നോടിയായിട്ട് പറയുന്നുണ്ട്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം നീ എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ നീ എൻ്റെ ഉള്ളിൽ പുതുതാക്കണം, അപ്പോഴാണ് ഞാൻ അതിക്രമം ചെയ്യുന്ന മക്കളെ വഴിപഠിപ്പിക്കുവാൻ പോകുന്നേണ്ടത്, അപ്പോഴാണ് ഞാൻ അവരെ ശാസിക്കേണ്ടത്. ദൈവത്തിൻ്റെ മുൻപിൽ സ്ഥിരമായ ഒരു ഹൃദയം, അവങ്കലേക്ക് കൈകൾ മലർത്തുവാൻ ഒരു ശരാശരി ഭക്തന് 3 തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. 1, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. 2, കുടുംബപരമായ പ്രാർത്ഥന. 3, കൂട്ടമായ ആരാധന. പ്രിയരെ, ഈ സന്ധിയിൽ നമുക്ക് നമ്മോട് ചോദിക്കാം, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെയാണ്? അതിരാവിലെ ഞാൻ ഉണരുമ്പോൾ പതിവ് പോലെ താമസിച്ചു, കർത്താവേ നീ എല്ലാം അറിയുന്നവനാണല്ലോ എന്ന് പറഞ്ഞു തീരുന്നതാണോ എൻ്റെ പ്രഭാതത്തിലെ പ്രാർത്ഥന? പണ്ട് ഓർമ്മയിലെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഓർക്കാൻ സാധിക്കും, ഓലമേഞ്ഞ വീടുകളിൽ ചാണകം മെഴുകിയ തറയിലിരുന്ന് പ്രഭാതത്തിൽ ഉണർന്നിരുന്ന് വാർത്തിക്കുന്ന ഒരു മാതാപിതാക്കൾ നമുക്കുണ്ടായിരുന്നില്ലേ? ഒന്നുമില്ലായ്മയിൽ അവർ ദൈവസന്നിധിയിൽ സാക്ഷിക്കുമായിരുന്നു, യഹോവയാണ് ഞങ്ങളുടെ ഇടയൻ, ഞങ്ങൾക്ക് ഇവിടെ ഒന്നിനും മുട്ടില്ല എന്ന്. എന്നാൽ ഇന്ന് അപ്രകാരം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി മാതൃകയാകുവാൻ, ഇരുത്തം വന്ന തലമുറയെ ഇളം തലമുറയ്ക്ക് മാതൃകയാകുവാൻ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവദൂതൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 10:12 നമ്മെ പഠിപ്പിക്കുന്നത്, അതിൻ്റെ പശ്ചാത്തലം, ദാനിയൽ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ വേണ്ടി മുട്ടുമടക്കി ഇരിക്കുകയാണ്. ഇരിപ്പ് തുടങ്ങിയിട്ട് 20 ദിവസം കഴിഞ്ഞു. ആ 20 ദിവസം കഴിഞ്ഞ ദാനിയേലിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ദാനിയേലിനോട് പറയുക, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ, നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ താഴ്ത്തിയ ആദ്യ നിമിഷം തന്നെ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ കേട്ടു. ഇവിടെ ഇരിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും ദൈവം പറയുക, നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ താഴ്ത്തേണ്ടവനാകുന്നു. കാരണം സംശയിച്ചു നിന്ന് നിന്റെ ബാല്യത്തിൽ ഞാൻ നിന്നെ കൈപിടിച്ച് വളർത്തിയില്ലേ? നിന്റെ യൗവനത്തിൽ ഞാൻ നിനക്കൊരു വഴികാട്ടിയായിരുന്നില്ലേ? നീ ഒരു ജോലി ആഗ്രഹിച്ചപ്പോൾ ഞാൻ നിനക്ക് ഉപജീവന മാർഗം തന്നവനായ ദൈവമല്ലയോ? നീ തക്കതായ തുണയാഗ്രഹിച്ചപ്പോൾ തക്കതായ തുണയെ തന്ന് ഞാൻ നിന്നെ അനുഗ്രഹിച്ചില്ലേ? നീ ഒരു ഭവനം ആഗ്രഹിച്ചപ്പോൾ ഞാൻ നിനക്ക് ചന്തവും ഉചിതവുമായ ഒരു ഭവനം തന്നില്ലേ? നീ മക്കളെ ആഗ്രഹിച്ചപ്പോൾ ഞാൻ നിനക്ക് മക്കളെ തന്നില്ലേ? നീ സകലതും ആഗ്രഹിക്കുന്നതിനും ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തം പരമായി ഞാൻ നിന്നെ ഈ ദേശത്ത് മാനിക്കുന്നില്ലേ? നിന്റെ പിതാക്കന്മാരെക്കാൾ ഉപരി ഞാൻ നിന്നെ കൊണ്ടു നടക്കുന്നില്ലേ? അവരുടെ പ്രാർത്ഥനയാണ് പ്രിയരെ നമ്മുടെ കോട്ടയെന്ന് നാം മറന്നുപോകരുത്. പുതിയ തലമുറയ്ക്ക് കൊടുക്കുവാൻ പ്രാർത്ഥന എന്ന കോട്ടയുള്ള മാതാപിതാക്കൾ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ മാതൃകയുള്ളവരായി തീരണം. 2, കുടുംബപരമായ പ്രാർത്ഥന. ഇന്ന് കുടുംബപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും സമയം പോലെ നീക്കി നീക്കി വെക്കുന്ന ടയറുള്ളൊരു വാഹനമാണ്. നമുക്കിഷ്ടമുള്ള സമയത്തിലേക്ക് നമ്മൾ നീക്കി 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 കൊണ്ടുപോകും. സന്ധ്യയ്ക്കുള്ള നമസ്കാരമെന്നോ സൂത്താറയ്ക്കുള്ള നമസ്കാരമെന്നൊന്നുമില്ല.
ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്ത് ബ്രഞ്ച് എന്ന് പറയുന്ന ഒരു സംസ്കാരം നമുക്കിന്ന് എപ്പോഴെങ്കിലും നമുക്ക് തോന്നുമ്പോൾ. എന്നാൽ 119 സങ്കീർത്തനത്തിൻ്റെ 54 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ പരദേശിയായി പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളായിരിക്കും. ഞാൻ പരദേശിയാണിവിടെ. കുടുംബപരമായ പ്രാർത്ഥനയിൽ അപ്പനും അമ്മയും മക്കളും ഒന്ന് ചേർന്നിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് നമസ്കരിക്കുന്ന ഒരു പാരമ്പര്യം മലങ്കര സഭയിൽ ഉണ്ടായിരുന്നതാണ്. മലങ്കര സഭയുടെ പാരമ്പര്യം അതായിരുന്നു നമ്മുടെ കുടുംബ ബന്ധങ്ങളെ മുറുകെ പിടിച്ചിരുന്നത്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ എന്താണ് നാം കാട്ടിക്കൊടുക്കുന്ന കുടുംബ പ്രാർത്ഥന? പലപ്പോഴും പല സ്റ്റേഷനിൽ വെച്ചും ജോയിൻ ചെയ്യുന്ന ഒരു ട്രെയിൻ യാത്ര പോലെയാണ് പലപ്പോഴും സന്ധ്യപ്രാർത്ഥന. തോന്നുമ്പോൾ തോന്നുന്നവർ തോന്നുന്ന സമയത്ത് കയറി വന്ന് കൂടുന്നതാണോ എൻ്റെ ഭവനത്തിലെ മാതൃകയില്ലാത്ത പ്രാർത്ഥന? പലപ്പോഴും നമ്മൾ ആവശ്യത്തിന്മേൽ കരയുന്ന മാതാപിതാക്കളെ മാത്രമാണ്. പണ്ട് പിതാക്കന്മാർ പറഞ്ഞ് നമുക്ക് നമസ്കരിക്കാമെന്നാണ്. ദൈവസന്നിധിയിൽ നമസ്കരിക്കാൻ വേണ്ടിയുള്ള സമയമായിരുന്നു സന്ധ്യാ പ്രാർത്ഥനകൾ, പ്രഭാത പ്രാർത്ഥനകൾ. ആയിരം ആയിരം ഹാലലൂയ സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്. ഇന്ന് നമുക്കതിനൊന്നും നേരെയില്ല. നവീകരണ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ എനിക്ക് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ചേർന്ന് വന്നിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്കുള്ള കർത്താവെന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനാണ്. കുടുംബമായി ചേർന്ന് വരുമ്പോൾ നാം പലപ്പോഴും മാതൃകയാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കഥാപാത്രത്തിനെയാണ്. യാക്കോബ് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ, അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ. പിന്നെ ദൈവത്തിന് വളരെ ഭയമല്ലേ? നമ്മളെടുത്തുനിന്ന് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തെ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന സൃഷ്ടിസ്ഥിതി നിയന്ത്രാവായ ദൈവത്തോട് പറയുക, അനുഗ്രഹിച്ചില്ലേ ഞാൻ നിന്നെ. അവിടെ യാക്കോബ് പറയുക 28:20 വാക്യത്തിൽ, യഹോവേ നീ എന്നെ അനുഗ്രഹിക്കണം നിശ്ചയം. നീ എനിക്കുണ്ണാനും ഉടുപ്പാനും നൽകി. എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ സമാധാനത്തോടെ പറഞ്ഞയച്ചാൽ നീ എൻ്റെ ദൈവമാണെന്ന് ഞാൻ പറയാമെന്ന്. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ അതല്ല പഠിപ്പിച്ചത്. യേശു തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കുരിശിൻ്റെ മുന്നിൽ നിന്ന് കുരിശിനെ നീക്കുവാൻ വേണ്ടിയല്ല പിതാവിനോട് കെഞ്ചിയത്. നിന്റെ ഹിതമല്ല എൻ്റെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞവനായിരുന്നു പുത്രൻ. വീണ്ടും കുരിശിൽ നിന്ന് ഇറങ്ങിപ്പോന്നവനല്ല, കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തെ നിറവേറ്റിയവനായിരുന്നു പുത്രൻ. ജീവിതത്തിൻ്റെ കുരിശുകളെയും കഷ്ടങ്ങളെയും ഞെരുക്കങ്ങളിൽ നിന്നും ഉത്ഥാനം ചെയ്യുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. അതിനുത്തമ മാതൃക ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതാണ്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3 ആരംഭിക്കുന്നത് തന്നെ വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ എഴുതുന്നു എന്നാണ്. എന്താണ് വിഭ്രമമെന്നാൽ? വിഭ്രമമെന്നാൽ സങ്കടമെന്നാണ് അർത്ഥം. എന്തായിരുന്നു പ്രവാചകൻ്റെ സങ്കടമെന്ന് താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3:17 വാക്യത്തിലെത്തുമ്പോൾ പ്രവാചകൻ ഇപ്രകാരം പറയുകയാണ്, അത്തിമരങ്ങൾ പൂത്തില്ല എങ്കിലും മുന്തിരിവള്ളികൾ വാടിപ്പോയാലും ആലയിലുള്ള എൻ്റെ ആടുകളെല്ലാം ചത്തുപോയാലും യഹോവയാണ് എൻ്റെ ആനന്ദം, യഹോവയാണ് എൻ്റെ ബലം. എനിക്ക് അത്തിമരങ്ങൾ പൂത്തില്ല എങ്കിലും മുന്തിരിവള്ളികൾ വാടിപ്പോലായാലും ആലയിലുള്ള എൻ്റെ ബലവും എൻ്റെ ആശ്രവുമായിരിക്കുന്ന എൻ്റെ ആടുകൾ ചത്തുപോയാലും ഒലിവിൻ്റെ കായ്കനികളെല്ലാം മുതിർന്നു വീണാലും എൻ്റെ ദൈവമാണ് എൻ്റെ ആനന്ദം. നമ്മുടെ പിതാക്കന്മാരെ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. കഷ്ടവും നഷ്ടവും ഞെരുക്കവും നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു വരും. അത്തിമരങ്ങൾ എനിക്ക് പുതിയ, ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ഞാൻ എത്തിയില്ലെങ്കിലും, ഞാൻ ചാരിയിരുന്ന കൊമ്പുകൾ എനിക്ക് വേണ്ടവണ്ണം സഹായങ്ങൾ നൽകിയില്ലെങ്കിലും, എൻ്റെ ആശ്രമമായിരിക്കുന്ന മക്കൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, എൻ്റെ സഹായമായിരിക്കുന്ന ജീവിത പങ്കാളിയും എൻ്റെ സഹോദരങ്ങളും എന്നെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാൻ ശ്രേഷ്ഠനാണ്. ഞാൻ ആരാണ് എന്നൊരു ചോദ്യമുണ്ട് ദൈവസന്നിധിയിൽ. എൻ്റെ കുടുംബത്തിൽ ഞാൻ ആരാണ്? നമുക്കറിയാം പഴയ നിയമത്തിൽ യോസഫ് എന്നൊരു രാജാവിനെ കുറിച്ച്, മിസ്രയീമിൻ്റെ രാജാവായ യോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് ഉയർത്തിയവനാണ് ദൈവം. നമുക്കറിയാം സഹോദരന്മാരുടെ ഇടയിൽ യോസഫ് വെറും ഒരു സ്വപ്നക്കാരൻ മാത്രമായിരുന്നു. എന്നാൽ അപ്പൻ്റെ മുൻപിൽ സ്നേഹവാനായ ഒരു പുത്രനായിരുന്നു. കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ കിട്ടിയ വ്യാപാരികളുടെ കയ്യിൽ അവൻ നല്ല ഒരു അടിമയായിരുന്നു. കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ അവനൊരു നല്ല സഖിയായിരുന്നു. രാജാവിൻ്റെ ഭാര്യയ്ക്ക് അവനൊരു നല്ല രഹസ്യക്കാരനെയാണ് അവർ കണ്ടത്.
തടങ്കരയിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവൻ വെറുമൊരു തടവുപുള്ളിയായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ മിസ്രയീമിൻ്റെ അധിപതിയായിരുന്നു. മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ആരുമല്ലെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ശ്രേഷ്ഠന്മാരാകണമെങ്കിൽ കണ്ണുനീരോടുകൂടി ലഭിച്ച സകലത്തിന്മേലും കുടുംബ പ്രാർത്ഥനകളിൽ നമ്മൾ മാതൃകയോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. കുടുംബ പ്രാർത്ഥനകളിലെ പ്രാർത്ഥനകൾ നമ്മുടെ മക്കൾ കണ്ടും കേട്ടും കാലാകാലങ്ങളായി തലമുറയായിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ബന്ധങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത്.